നമ്മളിവിടെ അർജുനൻ്റെ ഗാന്ഡീവത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് കൽക്ക് സിനിമയിൽ പരാമർശിക്കുന്ന കർണൻ്റെ വിജയധെൻസ് എന്ന വിഷയത്തെക്കുറിച്ച് വ്യാസ മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലുമുള്ള തെളിവുകൾ ബേസ് ചെയ്തുള്ള ഒരു പഠനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വിജയധനസിനെക്കുറിച്ച് ഓരോ ആളുകളും പരാമർശിക്കുന്ന ഭാഗങ്ങൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു അതായത് രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നു നമ്മുടെ സോഴ്സുകൾ കെഞ്ചിയും ബോറി ക്രിറ്റിക്കൽ എഡിഷനുമാണ് പിന്നെ മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഗദ്യ അതായത് കുഞ്ഞു കുട്ടി ബ്രാൻഡ് എൻ്റെ പദ്യത്തിൻ്റെ ഗദ്യം നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പേജുകളായിട്ട് ചെക്ക് ചെയ്യാം എന്താണ് വിജിധനസ് ആരൊക്കെ ഈ ധനുസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ഓക്കെ രുക്മി നിഷേധിക്കപ്പെടുന്നു വ്യാസമഹാഭാരതം ഉദ്യോഗപർവം അധ്യായം നൂറ്റി അൻപത്തി എട്ട് വൈശമ്മയൻ പറഞ്ഞു ഇങ്ങനെ കൗരവന്മാരും പാണ്ഡവന്മാരും സൈന്യങ്ങളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കെ ഒരു സംഭവം ഉണ്ടായി മഹാത്മാവായ ഭീഷ്മക രാജാവിൻ്റെ പുത്രൻ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു സാക്ഷാൽ ദേവേന്ദ്രന്റെ സുഹൃത്താണ് ഭീഷ്മക രാജാവ് അദ്ദേഹത്തിന്റെ വീരനായ പുത്രൻ രൂഗ്മി സത്യസങ്കല്പനായി ഗന്ധമാതനത്തിൽ ചെന്ന് സാക്ഷാൽ കിംപുരുഷന്റെ ശിഷ്യനായി നാലു പാദങ്ങളോട് കൂടിയ ധനുർവേദം അഭ്യസിച്ചു അഭ്യസിച്ചു തുല്യമായ തേജസ് ഉള്ളതും ശാരംഗത്തിനൊത്ത ദിവ്യലക്ഷണമുള്ളതുമായ ഐന്ദ്രം എന്ന വില്ല് നേടി ദേവന്മാർക്ക് പ്രധാനപ്പെട്ട മൂന്ന് വില്ലുകളാണുള്ളത് ഗാണ്ഡീപം അതായത് അർജുനൻ്റെ കയ്യിലെ ഗാന്ഡീപം കൃഷ്ണൻ്റെ കയ്യിലെ ശാരംഗം രുഗ്മിയുടെ കയ്യിലെ വിജയം അതായത് ഈ ശാരംഗം എന്ന് പറയുന്നത് വൈഷ്ണവമായ വില്ലാണ് അത് കൃഷ്ണനെടുത്തതാണ് ഗാന്ഡീപം അഗ്നിയോട് കൂടി ഗാന്ഡവത്തിൽ അർജുനൻ വാങ്ങി ദ്രുമങ്കനിൽ നിന്ന് തേജസ്വിയായ രുക്മി വിജയം എന്നുകൂടി പേരുള്ള ഐന്ദ്രാസ്ത്രം നേടി മുരനെ കൊന്ന് ശക്തിയായ കൃഷ്ണൻ മുരവാശങ്ങൾ അറുത്ത് ഭൗമുഖനായ നരകനെ സംഹരിച്ചു കുണ്ടലങ്ങളും ഹരിച്ചു പതിനായിരം നാരികളെയും പല രത്നങ്ങളും നേടി മുഖ്യമായ ശാരംഗവും നേടി ഋഷികേശൻ തിരിച്ചു രുഗ്മിയാണെങ്കിൽ മേഘാരാവമുള്ള വിജയം എന്ന വില്ല് നേടിയവനാണ് അങ്ങനെ മഹാദിവ്യമായ അസ്ത്രങ്ങളിലൊന്നായ വിജയം എന്ന വില്ലുമായി ലോകത്തെ വിറപ്പിക്കുമാറും പടയെ നടത്തി പാണ്ഡവന്മാരുടെ സമീപത്തെത്തി രുഗ്മി ഇതാണ് വ്യാസ മഹാഭാരതത്തിൽ വിജയധനസ്സിനെക്കുറിച്ച് വൈശമ്പയൻ്റെ വിവരണം വിജയധനസ്സിനെക്കുറിച്ച് വേറെ ഒരിക്കൽ പോലും വൈശമ്പയ്യൻ ഇതുപോലെ വിവരണം നടത്തുന്നില്ല കർണന്റെ വില്ല എന്ന് പറയുന്ന വിജയം ഗാന്ഡിപത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്നത് കർണൻ മാത്രമാണ് മറ്റൊരാൾ പോലും ഒരിക്കലും ഇങ്ങനൊരു കാര്യം പറയുന്നില്ല ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പരശുരാമൻ എന്താണ് വിജയധനസ്സിനെ കുറിച്ച് പറയുന്നത് എന്നൊരു കാര്യമാണ് ഇത് നോക്കുക ബോറി ക്രിറ്റിക്കൽ എഡിഷനിൽ കെ എം ജിയിലും യുദ്ധാനംഗ പ്രകാശന ടെക്സ്റ്റിലും ഉള്ളതുപോലെ തന്നെ ഈ വിജിധനസിൻ്റെ കാര്യവും ഗാന്ഡീവത്തിൻ്റെ കാര്യവും കൃഷ്ണൻ്റെ ശാരംഗത്തിൻ്റെ കാര്യവും എടുത്തു പറയുന്നു രുഗ്മിയുടെ കയ്യിലെ വിജിധനസ് ഓൾമോസ്റ്റ് ഗാന്ഡീവത്തിനും കൃഷ്ണൻ്റെ വിലിനും തുല്യമായിട്ടുള്ളത് തന്നെയാണ് ഇത് കർണന് വിജിധനസ് കൊടുത്തു എന്ന് കർണൻ അവകാശപ്പെടുന്ന പരശുരാമൻ അതായത് ഭീഷ്മർ ദ്രോണർ കർണൻ രുഗ്മി ഇവരുടെ ഗുരുവായ പരശുരാമൻ ആ പരശുരാമൻ തന്നെ എന്താണ് ഗാന്ഡീപത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ള പ്രൂഫാണ് ഇതേ കാര്യം തന്നെ ഏത് ടെക്സ്റ്റ് എടുത്താലും മഹാഭാരതത്തിൻ്റെ ഏത് വർത്തനം എടുത്താലും അതിൽ വ്യക്തമായി തന്നെയുണ്ട് ഇത് ബോറിയാണ് ഇനി കെ എം ജി എടുത്താലും വിദ്വാൻക പ്രകാശത്തിൻ്റെ ഗദ്യം എടുത്താലും കുഞ്ഞു കുട്ടനമ്പ്രാവിൻ്റെ പദ്യമെടുത്താലും അർജുനനെക്കുറിച്ചും ഗാന്ഡീപത്തെക്കുറിച്ചും പരശുരാമൻ പറയുന്ന കാര്യം വ്യക്തമാണ് വാൽമീകി രാമായണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പരശുരാമൻ്റെ വില്ല എന്ന് പറയുന്നത് വൈഷ്ണവശാപമായിരുന്നു അതായത് വൈഷ്ണവമാണ് അത് ശൈവമല്ലായിരുന്നു അതേ പരശുരാമൻ തന്നെയാണ് പറയുന്നത് ഗാന്ഡീപമാണ് വില്ലുകളിൽ ബെസ്റ്റ് എന്നുള്ളത് നോക്കുക ഒറിജിനൽ വാൽമീകി രാമായണം ബാലകാണ്ടം എഴുപത്തി മൂന്നാം സർഗം വായിച്ചു കഴിഞ്ഞാൽ അതിൽ പരശുരാമൻ ശ്രീരാമനോട് വില്ലുകളെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ പരശുരാമൻ ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയ നിഗ്രഹത്തിനും കാർത്തിവീര്യാർജുന വധത്തിനും ശേഷം ക്ഷത്രിയരോടങ്ങാത്ത കോപമായി ശ്രീരാമനെ കാണാനും ഒരു ബലപരീക്ഷണം നടത്താനും അയോധ്യയിലെത്തുന്നുണ്ട് തൻ്റെ ഗുരുവായ ശിവൻ്റെ വില്ലായ ത്രേയമ്പകം മുറിച്ച് ശ്രീരാമനോട് മത്സരിക്കാൻ വൈഷ്ണവ വൈഷ്ണവചാപമായാണ് പരശുരാമൻ എത്തുന്നത് ശ്രീരാമനോട് പരശുരാമൻ വ്യക്തമായി പറയുന്നു താൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ നിഗ്രഹിച്ച വില്ല് വൈഷ്ണവ വില്ലാണ് എന്ന് അതൊരിക്കലും ശൈവചാപമല്ല ഇന്ദ്രൻ്റെ ജാപവുമല്ല ഈ വില്ല് അദ്ദേഹം ശ്രീരാമൻ നൽകുകയും ശ്രീരാമൻ അത് വരുണന് നൽകുകയും ചെയ്യുന്നത് വാൽമീകി രാമായണത്തിൽ വ്യക്തമാണ് നമുക്ക് അടുത്ത പേജുകൾ അതൊന്നും ചെക്ക് ചെയ്യാം ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ പേജുകൾ സാക്ഷാൽ പരശുരാമൻ അയോധ്യയിൽ എത്തുന്ന ഭാഗമാണിത് അദ്ദേഹത്തെ കണ്ടാപ്പാടെ സകലരും സ്ഥലം ഭയന്ന് പറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരശുരാമൻ ഒരു ഘോരചാപമായിട്ടാണ് എത്തുന്നതെന്ന് ആ ചാപത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് അതാണ് വൈഷ്ണവചാപം ഇവിടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും വില്ലുകളുടെ കഥ ശ്രീരാമനോട് പരശുരാമൻ തന്നെ പറയുന്നു വാൽമീകി രാമായണമാണ് അതായത് ശ്രീരാമൻ ഒടിച്ച ത്രയമ്പകം വില്ല് എന്ന് പറയുന്നത് വിശ്വകർമാവ് നിർമ്മിച്ചത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ വിശ്വകർമാവ് നിർമ്മിച്ചതാണ് പരശുരാമൻ കൊണ്ടുവന്ന വൈഷ്ണവചാപം ശ്രീരാമൻ ഒടിച്ചത് ശൈവജാപമാണ് രാമൻ കൊണ്ടുവന്നത് വൈഷ്ണവ് നോക്കുക വാൽമീകി രാമായണം വിഷ്ണുവും ശിവനും ഏറ്റുമുട്ടിയപ്പോൾ വൈഷ്ണവ ശക്തിയാണ് മുകളിലും തെളിയുകയും ആ വൈഷ്ണവ ബില്ലിനെ പിന്നീട് വിഷ്ണു തന്നെ രാമൻ്റെ പിതാവായ ജമതജ്ഞിക്ക് നൽകുകയും അത് പരശുരാമന് അദ്ദേഹം നൽകുകയും ചെയ്തു ആ ബില്ലുകൊണ്ടാണ് പരശുരാമൻ കാർത്തികീയനെ നടക്കുമ്പോൾ ക്ഷത്രിയരെ നശിപ്പിച്ചത് അപ്പോൾ ആ വില്ല് എടുത്തുകൊണ്ടാണ് പരശുരാമൻ ഇവിടെ ശ്രീരാമനെ പരീക്ഷിക്കാനായിട്ട് വന്നതും ശ്രീരാമൻ അത് കൊലയ്ക്കുകയും പരശുരാമൻ്റെ തേജസ്സിനെ എല്ലാം അതായത് അദ്ദേഹം തപസ്സുകൊണ്ട് നേടിയിട്ടുള്ള സകല കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കി അത് കൊലയ്ക്കുകയും അഹങ്കാരമൊക്കെ നശിച്ച് പരശുരാമൻ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ശ്രീരാമൻ്റെ കൈവശം വന്ന ആ വില്ല് ശ്രീരാമൻ പിന്നീട് വരുണന് നൽകി വാൽമീകി രാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വകർമാവ് രണ്ട് ബില്ലുകൾ നിർമ്മിച്ചതെന്നും അതിലൊന്ന് ശിവനും മറ്റൊന്ന് വിഷ്ണുവിനും നൽകിയെന്നാണ് അതിൽ ശിവൻ്റെ വില്ലാണ് രാമൻ സീതാസ്വയംവരത്തിൽ ഒട്ടിച്ചത് അത് ത്രയമ്പകം എന്നാണ് പേര് മറ്റൊന്നായാണ് പരശുരാമൻ ശ്രീരാമനെ കാണാൻ എത്തിയതും അവസാനം ശ്രീരാമന് നൽകിയതും ആ വില്ല്ല് വിഷ്ണുവിൻ്റെ വില്ലായ വൈഷ്ണവമായിരുന്നു ആ വില്ല്ല് ശ്രീരാമൻ ഉപയോഗിക്കാതെ അത് വരുണൻ്റെ കയ്യിൽ മടക്കി നൽകി അത് ഇന്ദ്രൻ്റെ വില്ലല്ല വിജയം എന്നു പേരുമില്ല ആ വില്ല് കൊണ്ടാണ് രാമൻ ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയ നിഗ്രഹം നടത്തിയത് ഇതാണ് ആ വില്ലിൻ്റെ കഥ അതാവ് വൈഷ്ണവ ബില്ല് ഇതിന് ഈ കർണൻ്റെ അവകാശവാദങ്ങളാണ് വ്യാസമഹാഭാരതത്തിലെ ഒറിജിനൽ പേജാണ് അതായത് കർണൻ ദുര്യോധനോട് പറയുന്നതനുസരിച്ച് ശല്യർ കൃഷ്ണന് മേലെയുമാണ് താൻ അർജുനന് മേലെയുമാണ് എന്നാണ് കർണ്ണം പറയുന്നത് അതുപോലെ തന്നെ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം നടത്തിയ വില്ലാണ് ഈ തൻ്റെ കയ്യിലുള്ള വിജയം എന്ന് കർണ്ണം പറയുന്നുണ്ട് അതെല്ലാം വെറും പൊള്ളയായ വാദങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് പരശുരാമൻ്റെ വാക്കിൽ നിന്ന് വാൽമീകി രാമായണവും മഹാഭാരതവും ചെക്ക് ചെയ്യുമെന്ന് മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ ഗാന്ഡിപത്വക്കാൽ ശ്രേഷ്ഠമാണ് എന്നുള്ള കർണൻ്റെ അവകാശവാദവും കർണൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ദുര്യോധനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ കൂടുത്തിൽ കർണൻ പറഞ്ഞൊരു കള്ളം മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതിന് യാതൊരു ആധികാരികതയും ഇല്ല കർണൻ ദുര്യോധനോട് ചെയ്ത കൂടുംചേതി ഉദ്യോഗപർവ്വം അധ്യായം നൂറ്റി നാൽപ്പത്തി മൂന്ന് വരാൻ പോകുന്ന യുദ്ധത്തിൽ കൗരവർ ഉൾപ്പെടെ സകല രാജാക്കന്മാരും വധിക്കപ്പെടുമെന്ന് നേരത്തെ അറിയാമായിരുന്ന കർണൻ ഒരിക്കൽ പോലും അത് ദുര്യോധനോട് പറയുകയോ അയാളെ പിന്തിരിപ്പിക്കുകയോ ചെയ്തില്ല പാണ്ഡവർ സഹോദരന്മാരാണെന്നും കർണൻ ആരോടും പറഞ്ഞില്ല അത് പാണ്ഡവരോടോ കൗരവരോടോ പറയരുതെന്ന് കർണൻ വാശി പിടിച്ചിരുന്നു യുദ്ധം നടക്കണമെന്നതും തനിക്ക് അർജുനനെ അതായത് അനുജനെ വധിക്കാൻ അവസരം കിട്ടണമെന്നതും കർണന്റെ മാത്രം നിർബന്ധമായിരുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ദുര്യോധനെ കരുവാക്കി അത് കൃഷ്ണനുമായിട്ടുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത് നോക്കുക കൃഷ്ണനും കർണനും തമ്മിലുള്ള രഹസ്യ സംഭാഷണം കൗരവർ വധിക്കപ്പെടുമെന്ന് കർണന് അറിയാമായിരുന്നു അതായത് ദുർനിമിത്തങ്ങളും ഗ്രഹനിലയും എല്ലാം നോക്കിയ കർണൻ കൗരവരുടെ പരാജയവും പാണ്ഡവരുടെ വിജയം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷേ യുദ്ധം നിറക്കണമെന്ന് കാരണം നിർബന്ധമുണ്ടായിരുന്നു കാരണം അർജുനനോടെങ്കിൽ മാത്രമേ ഏറ്റുമുട്ടാൻ സാധിക്കത്തുള്ളൂ ഇന്ദ്രൻ്റെ വേലുപയോഗിച്ചോ രാമൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടോ അർജുനനെ വധിക്കാമായിരുന്നു എന്ന് കാരണൻ പ്രതീക്ഷയുണ്ടായിരുന്നു അതായിരുന്നു സത്യം അപ്പോൾ ദുര്യോധനോട് ഈ കാര്യങ്ങളൊന്നും പറയാത്ത കാരണൻ കൗരവർ പരാജയപ്പെടുമെന്നുള്ള കാര്യവും ഒരിക്കൽ പോലും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ പല പല കള്ളങ്ങൾ പറഞ്ഞ കൂടെ ദുര്യോധനോട് പറഞ്ഞൊരു കള്ളം മാത്രമാണ് ഈ വിജുതെൻസിൻ്റെ കഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സത്യത്തെ കർണൻ്റെ ഒരു വില്ലിൻ്റെ പേര് മാത്രമാണ് വിജയമെന്നത് വ്യാസം തന്നെ പറയുന്നത് വിജയം എന്ന പേരായ വില്ലെന്നാണ് അതുപോലെ തന്നെ മഹാധനസുകളുടെ പേരുള്ള ബില്ലുകൾ പലരുടെയും കൈവശമുണ്ട് യുധിഷ്ഠിരൻ്റെ കയ്യിൽ മഹേന്ദ്രം എന്ന പേരുള്ള ചാപമുണ്ട് അതുപോലെ തന്നെ നകുലിൻ്റെ കയ്യിൽ വൈഷ്ണവം എന്ന പേരുള്ള വില്ലുണ്ട് പക്ഷേ അത് കൃഷ്ണൻ്റെ വൈഷ്ണവ വില്ലല്ല അതുപോലെ തന്നെ അഭിമുഖിൻ്റെ കയ്യിൽ രൗദ്രം എന്ന പേരുള്ള ഫേമസ് ആയ വില്ലുണ്ട് പാഞ്ചാരിയുടെ ഒരു പുത്രൻ്റെ കയ്യിലും ഇതേ വില്ലുണ്ട് പക്ഷേ രണ്ടും രണ്ടാണ് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ സുദർശന ചക്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് നടക്കുന്ന രാജാവുണ്ട് അയാളുടെ പേരാണ് പ്രൗണ്ട വാസുദേവൻ പക്ഷെ അതിനൊരിക്കലും കൃഷ്ണൻ്റെ സുദർശനമെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുപോലെ തന്നെയാണ് കർണൻ്റെ വിജയത്തിൻ്റെ കഥയും